ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഫോ ഫോർ ലൈഫ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മുടിയൊക്കെ നന്നായിട്ട് തഴച്ച് വളരുന്നതിനും നരയൊക്കെ മാറുന്നതിനുമുള്ള ഒരു നല്ലൊരു എണ്ണ നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന പച്ചിലകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇത് ഏകദേശം ഒരു ഇരുപതോളം പച്ചിലകൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ് അത് മുടിയൊക്കെ നല്ലപോലെ തഴച്ചു വളരാൻ സഹായകരമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എണ്ണ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഞ്ഞ കയ്യോന്നി കയ്യോന്നി ചെടിയുടെ അല്ലെങ്കിൽ ബൃംഗരാജെന്നൊക്കെ പറയുന്ന ചെടികൾ നമ്മുടെ പാടങ്ങളിലും വരമ്പുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നെൽപ്പാടങ്ങളിലെ വരമ്പുകളിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കയ്യോന്നി കാണാൻ പറ്റും അപ്പോൾ കയ്യോന്നി ചെടിയുടെ ഞാൻ പരിചയപ്പെടുത്താം അതെ ഇത് ഇതൊരു കയ്യോന്നിച്ചെടിയാണ് ഇതിലിങ്ങനെ പൂവുണ്ടാവും അതുപോലെ തന്നെ ഒരു കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ അതിന് ചെറുതായിട്ട് കായ ഉണ്ടാവും ഇത് ഈ പാടത്തിൻ്റെ വരമ്പുകളിലൊക്കെ നല്ലപോലെ നമുക്ക് കാണാൻ സാധിക്കും ഈ കയ്യോന്നി ചെടികൾ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണ കാറ്റുമ്പോൾ നല്ല ഫ്രഷായിട്ട് ഇടാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ കീഴാർ നെല്ലി മുതലായിട്ടുള്ള ചെടികളും നമുക്ക് പാടവരമ്പുകളിൽ കാണാൻ സാധിക്കും കീഴാർ നെല്ലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കീഴാന്നെല്ലി എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് നന നന എപ്പോഴും നനയ്ക്കുന്ന അല്ലെങ്കിൽ വെള്ളം ലഭ്യതയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ കീഴാർനെല്ലി കാണാൻ സാധിക്കും ഇതിൻ്റെ കീഴിലെ ചെറിയ മണിമണി പോലെയുള്ള ഒരു കായ് ഉള്ളത് കൊണ്ടാണ് അതിനെ കീഴാർ നെല്ലി എന്ന് പറയുന്നത് ഇത് ഒരുപാട് ഔഷധങ്ങൾ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് മഞ്ഞപ്പിത്തത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇത് നമുക്ക് വെളിച്ചെണ്ണ കാച്ച സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് കുറച്ച് കയ്യോന്നി പൊട്ടിച്ചെടുക്കാം കയ്യോന്നി നമുക്ക് എല്ലാ എല്ലായിടത്തും ഒരുപോലെ കാണാൻ സാധിക്കില്ല അത് കുറച്ച് നനവുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന കാണാറുള്ളത് അത് നമ്മളിപ്പോഴും നനവുള്ള കണ്ടങ്ങളിൽ നെല്ല് വയലുകളിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ് ഈ കയ്യോന്നി എന്ന് പറയുന്നത് ഇത് ബൃങ്കരാജെന്ന് ഹിന്ദിയിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് മുടിയുടെ വളർച്ചയ്ക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് നിങ്ങളുടെ അടുത്തുള്ള നെൽപ്പാടങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വരമ്പുകളിൽ നമുക്കിതുപോലെയുള്ള ഇങ്ങനെയുള്ള ഈ ഈ വരമ്പുകളുണ്ടല്ലോ സൈഡിൽ നമ്മൾ ഇട്ടിട്ടുള്ള വരമ്പുകളിലൊക്കെ ഇങ്ങനെയുള്ള ചെടികൾ കാണാൻ പറ്റും നമുക്ക് എണ്ണ കാച്ചുമ്പൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചെടികളെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്കടുത്ത് ഉപയോഗിക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വേപ്പില കറിവേപ്പില നമുക്ക് കറിവേപ്പില ഒരു അഞ്ചു പത്ത് തണ്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യ അത്യന്താപേക്ഷിതവും അതുപോലെ തന്നെ വളരെ സഹായകരവുമായിട്ടുള്ളൊരു ഇലയാണ് കറിവേപ്പില നമ്മൾ കഴിക്കുന്നതും ഒരുപാട് നല്ലതാണ് കറി വയ്ക്കുമ്പോഴും ഒരുപാട് കറിവേപ്പില മിക്സ് ചെയ്ത് അത് നമുക്ക് വൈ വൈറ്റിലെത്തി കഴിഞ്ഞാൽ മുടിയുടെ വളർച്ച ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നമുക്കിതിൽ നിന്ന് കുറച്ച് ഇല കട്ട് ചെയ്തെടുക്കാം അതായത് നമുക്ക് വേണ്ട ഒരു സംഭവമാണ് മയിലാഞ്ചി മൈലാഞ്ചി ഇതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ ആയിട്ടുള്ള ഒരു ചെടിയാണ് ഇത് നമുക്ക് വേലികളിലും അതുപോലെ ഇങ്ങനെ തെണ്ടുകളിലൊക്കെ നട്ടു വളർത്തുന്നതാണ് നല്ല പോലെ വളർന്നുണ്ടാവും മൈലാഞ്ചി അപ്പോൾ ഒരു ചെറിയൊരു കടയുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കാച്ചുമ്പൊക്കെ നമുക്കിതിൽ നിന്ന് കുറച്ച് ഇല പൊട്ടിച്ചതിൽ അതിൽ ഇടാൻ സാധിക്കും അപ്പോൾ നമുക്കിതിൽ നിന്നും കുറച്ച് തണ്ടുകൾ മുറിച്ചെടുത്ത് അതിൻ്റെ ഇലകൾ ഏർപ്പെടുത്തി നമുക്ക് എണ്ണയിൽ മിക്സ് ചെയ്യാം നല്ല പച്ചലകളാണെങ്കിലും നല്ലപോലെ അതിൻ്റെ ഒരു നീര് എണ്ണയിലേക്ക് കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഈ മുകളിൽ കാണുന്ന ചില്ലകൾ നമുക്ക് മുറിച്ചെടുക്കാം അതായത് നമുക്ക് കൃഷ്ണ തുളസിയുടെ കുറച്ച് ഇലകളും നമ്മുടെ എണ്ണയിൽ മിക്സ് ചെയ്യാവുന്നതാണ് ഈ കൃഷ്ണ തുളസിയുടെ ഇലകൾ നമുക്ക് എണ്ണയിലിടാൻ ഏറ്റവും ബെസ്റ്റാണ് നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് കൃഷ്ണ തുളസി അപ്പോൾ നമുക്കിതിൻ്റെ നല്ലൊരു ചെടി നോക്കിയിട്ട് അതിൻ്റെ കുറച്ച് നല്ല പച്ച ഇലകൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം എണ്ണ വെച്ചതിന് ഇട്ടുപയോഗം ഇട്ട് കൊടുക്കാം അടുത്തായി നമുക്ക് എണ്ണ എണ്ണയ്ക്ക് മിക്സ് ചെയ്യുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ പനിക്കൂർക്ക എന്ന് പറയുന്ന ഒരു ചെടി നല്ലപോലെ വള്ളികളെ വള്ളി പോലെ ഇങ്ങനെ താഴെ പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയും കുറച്ച് ഇലകൾ നമുക്ക് ഉണ്ടാകാം നല്ല നല്ലപോലെ ജലാംശമുള്ള ഇലകളാണ് അതിൻ്റെ അപ്പോൾ ഇതും നമുക്ക് അതിൽ നമുക്ക് എണ്ണയിൽ മിക്സ് കാച്ചനേയിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ചെടിയാണ് അപ്പോൾ നമുക്ക് ഇതും കുറച്ച് ഇലകൾ പറിച്ചെടുക്കാം അടുത്തതായിട്ട് നമുക്ക് എണ്ണയിൽ മിക്സ് ചെയ്യുന്ന മീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ചെത്തിപ്പൂവ് എന്ന് പറയുന്നത് ചെത്തിപ്പൂവ് എണ്ണയിൽ മിക്സ് ചെയ്യാൻ മിക്സ് വേണ്ട ഒരു ഒരു ഘടകമാണ് നല്ല ചുവന്ന ചെത്തിപ്പൂവ് ഇതുപോലെയുള്ള ചെത്തിപ്പൂവ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചെത്തിപ്പൂവ് നമുക്ക് വരച്ചെടുക്കാം അത് കുറച്ച് ഒന്ന് രണ്ട് ചെടികളിൽ കൂടി ഉണ്ട് അപ്പം അങ്ങനെയുള്ള ചെത്തികൾ നമുക്ക് ഈ എണ്ണയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ട ഒന്നാണ് ഈ ചെമ്പരത്തി അതുപോലെ അഞ്ചതിലുള്ള ചെമ്പരത്തി നമുക്കിത് വന്ന് പൊട്ടിച്ചതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ചെമ്പരത്തി വളരെ ഉപ ഉപകാരപ്രദമായിട്ടുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ ഹീമോഗ്ലോബിനും അതുപോലെ ആ ഒരു റെഡ്നെസ് കാരണം കൊണ്ട് നമ്മുടെ ബ്ലഡിൻ്റെ അതിനൊക്കെ നല്ല ഒരു ചെടിയാണ് ഈ ചോന്ന ചെമ്പരത്തി അപ്പോൾ ഈ ചെമ്പരത്തി ഒരു അഞ്ചാറെണ്ണം നമുക്ക് ഈ എണ്ണയിൽ മിക്സ് ചെയ്യാം അടുത്തതായി നമുക്ക് വേണ്ടത് പൂവാംകൂർ നിലയാണ് അപ്പം നമ്മളിതിൽ നിന്ന് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് ഈ പൂവാംകൂർ എന്ന് പറയുന്നത് ഇതിങ്ങനെ പൂവുണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതും നമ്മുടെ എണ്ണയിലൊക്കെ ഇടാൻ ബെസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെടികളും കുറച്ച് പറിച്ചെടുക്കാം ഇത് ഒരുപാടും കി കിട്ടിയില്ലേലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് ഇല കിട്ടിയാൽ മതി അതിൻ്റെ അത് പല രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഈ ചെടി അപ്പോൾ നമുക്കിത് നമ്മുടെ എണ്ണയിൽ മിക്സ് ചെയ്യാം അതുപോലെ തന്നെയുള്ളൊരു ചെടിയാണ് ഈ മുയൽ ചെവി എന്ന് പറയുന്നത് ഇത് ചുമക്കും അതുപോലെ തലയിൽ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഈ മുയൽ ചെവിൻ്റെ ചെടി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും വേണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്യാവുന്നതാണ് ഒരു ചെടിയാണ് ഈ നീലയമ്പരി നീലയമരി എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഡൈ ചെയ്യാനോ അല്ലെങ്കിൽ എണ്ണ കാച്ചുന്ന നീലി ബൃങ്കാതി എണ്ണയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ നീലയമ്പരിയുടെ ഇല അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ നിലയമെറ്റീരിയൽ എല്ലാം നമ്മുടെ ചെടികൾ നമ്മുടെ തോട്ടത്തിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഒരു കുറ്റിച്ചെടിയായിട്ട് നമുക്കിങ്ങനെ വളർന്നിരിക്കുന്ന ചെടിയാണ് അതിൻ്റെ തണ്ടുകൾ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുത്തത് ഇങ്ങനെ കിട്ടും ഇത് നല്ല ബ്ലാക്ക് കളറിൽ ഓയിൽ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മുടെ മുടിക്കും നല്ല കളർ കിട്ടും പിന്നെ നമുക്ക് നമ്മുടെ എണ്ണയിൽ ചേർക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ദന്തപാല എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അപ്പോൾ ഈ ദന്തമാല എന്ന് പറയുന്നത് ഒരു മരമാണ് എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു ഒരു വലിയൊരു മരം ആവണ ഒരു ഇതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ദന്തപാലയുടെ മരം ഇതിപ്പോൾ ഇത് നല്ലപ്പോൾ നല്ലപോലെ ഇലകളുണ്ടാവും ചില സമയങ്ങളിൽ നമുക്ക് ഇല കുറവായിരിക്കുന്നതാണ് ദന്തപാത പാലയുടെ ഇല എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നിന്നൊരു പശ പോലെ ഒരു സംഭവം വരും കണ്ടോ ഇതുപോലെ ഇങ്ങനെ പശ പോലെ വരും അപ്പോൾ ഇത് നമുക്ക് ഈ തൊക്ക് രോഗങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഈ ദന്തപാല വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അപ്പം നമുക്കിതിൻ്റെ ഇലയും കുറച്ച് നമ്മുടെ എണ്ണയില് മിക്സ് ചെയ്യാൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ദന്തപാലയുടെ ഇല കിട്ടുകയാണെങ്കിൽ നമുക്കത് എണ്ണകളിൽ എണ്ണ കാച്ചുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഇത് തലയിൽ താരൻ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ അങ്ങനെ മുടിയുടെ ഫംഗൽ എല്ലാ സുഖങ്ങൾക്കും ഒരു എന്താ പറയുക ഒരു ഒറ്റമൂലി പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയുമാണ് അപ്പോൾ ഇത് തന്നെ എണ്ണയിൽ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെ ബാക്കിയല്ലാതിൻ്റെയും കൂടെ നമുക്കിതിൻ്റെ കുറച്ച് ഇലകൾ ഇട്ട് കൊടുക്കാം അത് ത്വക്ക് രോഗങ്ങൾക്കും അതുപോലെ മുടി ൊക്കെ പ്രതിരോധിക്കാൻ സഹായകരായിരിക്കും അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കൂട്ടുകളും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു നമുക്ക് ഇപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ എണ്ണയിൽ നമ്മൾ മിക്സ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓരോന്നും ചെടികൾ പറിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞാനത് ഒന്നും കൂടി പറഞ്ഞ് പറയാം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ മയിലാഞ്ചിയാണ് മയിലാഞ്ചിയില നല്ല കളറുള്ള മൈലാഞ്ചി മുടിക്ക് കളർ കിട്ടാനും അതുപോലെ മുടിയുടെ ഒക്കെ വളരെ നല്ല ഒരു ചെടിയാണ് മൈലാഞ്ചി അതുപോലെ അടുത്ത ഒരു ചെടി എന്ന് പറയുന്നതാണ് നീലയമരി നീലയമരി നമ്മുടെ മുടിക്ക് തണുപ്പ് നൽകുന്നതും അതുപോലെ തന്നെ നല്ല നിറം നൽകുന്നതുമായ ഒരു ചെടിയാണ് നീലയമരി ഇത് ഒരു കുറ്റിച്ചെടിയായി നിൽക്കുന്ന ചെടിയാണ് അപ്പോൾ നമുക്കിത് നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തിയാൽ ഇതുപോലെ എണ്ണയ്ക്കൊക്കെ നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും അല്ലെങ്കിൽ പൊടിയായിട്ട് നമുക്ക് ആയുർവേദ മരുന്ന് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും കിട്ടും നമുക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്ന് നമുക്കറിയില്ല വീടുകളിൽ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന വളർത്തിയെടുത്താൽ നമുക്ക് എപ്പോഴും പ്യുവറായിട്ടുള്ള നീലമരി കിട്ടും അടുത്തത് ഇത് പൂവാംകുറുന്നില എന്ന് പറയുന്ന ചെടിയാണ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ നമ്മൾ നമ്മളതിൽ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഒരു അഞ്ചാറ് ചെമ്പരത്തി ഇത് ഇങ്ങനെയുള്ള ചെമ്പരത്തിയാണ് നമ്മൾ ഇടേണ്ടത് അല്ലാതെ ഒരുപാട് കട്ടായ തളുകൾ ഉള്ള ചെമ്പരത്തിയല്ല ഇടേണ്ടത് ഇങ്ങനെയുള്ള ചുവന്ന ചെമ്പരത്തി നമുക്ക് ഇടാം അപ്പോൾ ഈ ചെമ്പരത്തി ഒരു നാലഞ്ച് ചെമ്പരത്തി ഉപയോഗിക്കുക ഇത് നമ്മുടെ ബ്ലഡിന് നല്ലതാണ് ബ്ലഡ് വയ്ക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു കണ്ടറ്റ് നമ്മുടെ എണ്ണയിൽ വരുമ്പോൾ നമ്മുടെ മുടിയഴകൾക്ക് നല്ല കരുത്തുണ്ടായിരിക്കും അതുമാത്രമല്ല നമ്മുടെ തലയിലും തലയിലും നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ വരുന്നതിന് ഈ ഒരു ചെമ്പരത്തി വളരെ നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ ചെമ്പരത്തി എടുക്കുന്നത് അതുപോലെ തന്നെയുള്ള ചെടിയാണ് മുയൽ ചെവിയൻ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ചെവി വേദനയ്ക്കും അതുപോലെ തലയിലെ ചില വേദനകൾക്കൊക്കെ തലവേദന അങ്ങനെ തലയ്ക്കും നല്ലൊരു അസുഖങ്ങൾക്കൊക്കെ ഉള്ളൊരു മരുന്നാണ് മുയൽ ചെവിയൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതും നമുക്ക് വെളിച്ചെണ്ണയിൽ ആഡ് ചെയ്യാം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് പനിക്കൂർക്ക പനിക്കൂർക്ക നമ്മൾ ജലദോഷത്തിനും ഇതിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കീഴാർ നെല്ലി കീഴാർനെല്ലി നമുക്ക് ഇങ്ങനെയുള്ള രക്തശുദ്ധിക്കും അതുപോലെ നമ്മൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നൊരു ചെടിയാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത് കീഴാർനെല്ലി നമുക്ക് കുറച്ച് നമ്മുടെ എണ്ണയിലേക്ക് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചെത്തിപ്പൂ നല്ല ചുവന്ന ചെത്തിപ്പൂ നമുക്ക് നമ്മുടെ വീത്തൊടികളിലൊക്കെ കാണുന്ന ചെത്തിപ്പൂവാണിത് വലിയ പൂക്കളുള്ള ചെത്തിയാണ് നല്ലത് അടുത്തതായിട്ട് വേണ്ടത് തുളസി ഇലയാണ് തുളസി ഇല നമുക്ക് ഈ ഇൻഫ്ലമേഷൻസും അതുപോലെ നമ്മുടെ ഈ ഫംഗസ് അങ്ങനെയുള്ളതിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലതാണ് അപ്പോൾ തുളസി ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചെമ്പരത്തിയുടെ മുട്ടുകളുണ്ട് ചെമ്പരത്തി ചെമ്പരത്തിയും പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വേപ്പിലയാണ് വേപ്പില നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വേപ്പില നമുക്ക് മുടികളുടെ കരുത്തിനും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ഒക്കെ വേപ്പിലയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ വേപ്പില നമ്മുടെ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ഇതിലെ വിറ്റാമിനുകൾ നമ്മുടെ മുടിക്ക് പെട്ടെന്ന് കിട്ടുന്നതിനാണ് ഈ പച്ചക്കറി ഈ പച്ചിലകളല്ലാതെ നമ്മൾ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലുള്ള വിറ്റാമിൻസ് എല്ലാം നമുക്ക് മുടികളിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട് അടുത്തത് ദന്തപാലയുടെ ഇലയാണ് ദന്തപാലയുടെ ഇല നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ ഒരുപാട് ആവശ്യമില്ല അത് എല്ലാ തൊക്കു രോഗങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നതാണ് താരനൊക്കെ പെട്ടെന്ന് പോകുന്നതിന് ഇത് സഹായകരമാണ് അടുത്തതായിട്ടുള്ളതാണ് കഞ്ഞുണ്ണി കയ്യോണ്ണി അല്ലെങ്കിൽ നമ്മൾ ഈ ബൃന്ദരാജ് എന്നൊക്കെ പറയുന്ന ചെടിയാണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറക്കുന്നത് കാണിച്ചിരുന്നു പടത്തുനിന്നൊക്കെ നമുക്ക് കാണും കിട്ടുന്നതാണ് അപ്പോൾ ഇത് ബൃന്ദരാജ് കയ്യോന്നി കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്നൊരു ചെടിയാണ് ഇത് നമുക്ക് കുറച്ച് നമുക്ക് എണ്ണയ്ക്ക് വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ നമുക്ക് നെല്ലിക്ക കറ്റാർവാഴ പിന്നെ ചുവന്നുള്ളി ഇത് മൂന്നും നമുക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ചുവന്നുള്ളിയൊക്കെ നമ്മുടെ ബ്ലഡ് ബ്ലഡ് കൂട്ടുന്നതിനും അതുപോലെ മുടികളുടെ കരുത്ത് പെട്ടെന്ന് വർധിക്കുന്നതിനും ഒരു ഹോർമോൺ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചുവന്നുള്ളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കറ്റാർവാഴ മുടിയുടെ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മുടികളുടെ കറുപ്പിനും അതുപോലെ തന്നെ വിറ്റാമിൻ സി ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് ഈ ചെറുനെ നെല്ലിക്ക വളരെ നല്ലതാണ് അതുകൂടാതെ നമുക്ക് നെല്ലിക്ക കൂടി നെല്ലിക്കയുടെ കൂടെ തന്നെ നമ്മൾ ചെറുനാരങ്ങ രണ്ടെണ്ണം കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തിട്ട് നമ്മളതിൻ്റെ ജ്യൂസ് എടുത്ത് നമുക്ക് എണ്ണ കാച്ചാനായിട്ട് എടുക്കാം അത് ചേർന്നാരെങ്കിലും കൂടി നമ്മൾ അതിൽ നമ്മൾ നന്നായിട്ട് മുറിച്ച് തൊണ്ടെടുക്കാൻ നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഈ ഇതും കൂടി നമുക്ക് എല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചതിൻ്റെ ഇലകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇലയിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പം ആയി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ജ്യൂസ് എടുക്കാം അതുപോലെ നമ്മൾ ഈ അരച്ചെടുക്കുന്ന അത് നമ്മൾ മിക്സിയിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഈ അരച്ചെടുക്കാൻ നമുക്ക് ഉപയോഗിക്കുന്നത് കാടി അരിക്കാടി വെള്ളമാണ് അതായത് അരി കഴുകിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അരിയുടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചുവന്ന അരിയോ മുഞ്ഞാവരോ അങ്ങനെ ഏതെങ്കിലും നല്ല തവിടോടു കൂടിയിട്ടുള്ള അരി കഴുകിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ഇതുപോലൊരു കളറിലുള്ള അരിക്കാടി വെള്ളം എന്ന് പറയുന്ന അത് കിട്ടും അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ അത് നമ്മൾ മുടിക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇത് എണ്ണയിൽ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്ത് ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ അത് ആവുന്നത് എണ്ണ എണ്ണയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആവുന്നത് അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ഒരു ഉരുളിയിലാണ് അതൊരു വലിയ ഉരുളിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ കട്ടിയുള്ള പാത്രത്തിൽ വേണം എണ്ണ കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ടൊരു ഉരുളി വെച്ച് നമ്മൾ നല്ല വിറവൊക്കെ കിട്ടിയാൽ നല്ല ചൂടുള്ള അതിൽ എണ്ണ കാച്ചി എടുക്കാൻ പറ്റും അപ്പം നമ്മളത് തീ കത്തിച്ച് തുടങ്ങി ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇപ്പം നമ്മുടെ ആക്കിയിട്ടുള്ള എല്ലാ ഇലകളും നാരങ്ങയും അതുപോലെ നെല്ലിക്ക ഉള്ളി എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഈ ചൂടായി കിടക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഏർ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് തിളക്കണം ഇത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എണ്ണ മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തിളക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് വെണ്ണ എണ്ണയുടെ സോറി എണ്ണയുടെ പാത്രം നമുക്ക് എടുത്തുകൊണ്ട് വരാം ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കത് അടി പിടിക്കാതിരിക്കാനും ഒന്ന് എല്ലായിടത്തും ഒരുപോലെ ചൂടായി വരാനും ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണിത് അത് നമ്മൾ പുതുതായിട്ട് ആട്ടിക്കൊണ്ടുന്ന വെളിച്ചെണ്ണയാണ് കൊപ്രാട്ടിയ വെളിച്ചെണ്ണയാണ് പറ്റാവുന്നതും നമുക്ക് സ്വന്തമായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത് നമുക്കറിയാം വിപണിയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ എത്രത്തോളം ശുദ്ധമാണെന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയില്ല അപ്പം നമുക്ക് ഇങ്ങനെ നമ്മുടെ നമ്മുടെ പറമ്പുകളിൽ തന്നെ ആട്ടിയെടുക്കുന്ന കൊപ്പറാട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിച്ച് തലയിലേക്ക് വെളിച്ചെണ്ണ എണ്ണ കാച്ചുന്നതിന് ശ്രദ്ധിക്കണം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് കാണാം അതൊരു രണ്ട് രണ്ടും മിക്സ് ആവാത്ത പോലെ നിൽക്കുമ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വരുള്ളൂ ഇത് നന്നായിട്ട് തിളക്കും തോറും അത് രണ്ടും മിക്സായി ആ ചെടികളിലത്തെ ഇലകളിലത്തെ ആ വിറ്റാമിൻസ് അല്ലാതെ നമുക്ക് ഈ എണ്ണയിലേക്ക് വലിച്ചെടുക്കും അവസാനം നമുക്കതിൻ്റെ ചണ്ടി മാത്രമാവും അത് നമുക്ക് അരിച്ച് പിഴിഞ്ഞ് കളയാൻ സാധിക്കും പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൻ്റെ അവസാനം നമ്മൾ മിക്സ് ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് അവസാനം നമുക്ക് പറയാം അപ്പോൾ ഇപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ചൂടായി വരുന്നതിന് അനുസരിച്ചിട്ട് ഇളക്കി കൊടുത്താലേ നമുക്കിത് അടിപൊടിക്കാതെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയും അതിൻ്റെ മറ്റേ ഇലകളുടെ ജ്യൂസും മിക്സ് ചെയ്ത് മിക്സ് ആയിട്ടില്ല കറക്റ്റായിട്ട് അതുകൊണ്ടാണ് നമുക്ക് വിളക്കുമ്പോൾ ഇളക്കുമ്പോൾ തന്നെ കാണാൻ രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത് ഓയിലും അതുപോലെ വെള്ളവും ആ ജ്യൂസും രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതിന് കറക്റ്റ് ആകുന്നതിനനുസരിച്ചിട്ട് അതിലേട്ട് മിക്സായി എണ്ണയുടെ കളറിലേക്ക് വരും അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നല്ല എണ്ണയുടെ ഒക്കെ ഒരു സ്മെല്ലിലേക്ക് ആയി തുടങ്ങി ഇപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതടി പിടിക്കാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കാം അത് ഇളക്കുമ്പോഴാണ് അത് നന്ന എല്ലാവടത്തേക്കും കറക്റ്റ് മിക്സിങ് വരുന്നത് അപ്പം ഇത് നന്നായിട്ട് ചുറ്റും അതുപോലെ അടിഭാഗത്തും നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാകം ആയിട്ടില്ല മിക്സായി തുടങ്ങിയിട്ടുള്ളൂ കുറച്ചും കൂടി ഇത് വറ്റാനുണ്ട് അതായത് ഇതിലത്തെ ജലാംശം മുഴുവൻ പോയി കഴിയുമ്പോൾ ഈ പത ഇങ്ങനെ കുമിളകൾ വരുന്നതൊക്കെ നിൽക്കും ഇപ്പം ഈ ജലാംശം ഉള്ളതാണ് ഉള്ളതാണിതിങ്ങനെ പൊട്ടി പൊട്ടി ഫുൾ പോയി പോകുന്നത് അത് പോയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്ത് നമുക്കിത് എടുത്ത് കോരി കോരി വെക്കണം അതിൽ നിന്ന് നമുക്കതിൻ്റെ കുറച്ച് നേരം കൂടി ഇത് ഇളക്കി കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ഇപ്പം നന്നായിട്ട് എണ്ണ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതുപോലെ നന്നായിട്ട് കുമിളകളൊക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ എണ്ണ പാക എന്ന് പറയുന്നത് അതിൻ്റെ അതുപോലെ ഞാനൊരു കാര്യത്തിൽ നേരത്തെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തപ്പോൾ പറയാൻ വിട്ടു അതായത് ഉലുവ നമ്മൾ നേരത്തെ എടുത്ത കൂട്ടിൻ്റെ കൂടെ ഉലുവ കൂടി നമ്മൾ എടുക്കണം ഉലുവ കുതിർത്തിട്ട് അത് അരച്ചെടുക്കണം അതും കൂടെ നമ്മൾ ഈ നമ്മുടെ കൂട്ടിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പച്ചിലകളുടെ ജ്യൂസിൻ്റെ കൂടെ തന്നെ ഉലുവ കൂടി നമ്മൾ അരച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് എണ്ണ നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ എണ്ണ നന്നായി തിളച്ച് തുടങ്ങിയിട്ട് തിളച്ച് പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നമുക്കിതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് നന്നായിട്ട് പൊട്ട ഒരു ചെറിയൊരു സൗണ്ടോടുകൂടി പൊട്ടുന്ന പോലെ കേൾക്കും അപ്പോൾ അത് എണ്ണ പാകമായതിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ നമുക്കത് നമുക്കതിൽ നിന്നും ഇറക്കി വെക്കാം ഇതാണ് നമ്മുടെ എണ്ണ പാകം നമ്മൾ ഇനി അടുത്തതായിട്ട് ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കർപ്പൂരമാണ് അത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണ ഈ എണ്ണ നമ്മൾ ഇടുന്ന പാത്രത്തിലേക്ക് കർപ്പൂരം തട്ടിയിടാം തട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ അകത്താണ് നമ്മൾ എണ്ണ പകർത്തി ഒഴിക്കാൻ പോകുന്നത് നമുക്ക് വേഗം തന്നെ നമുക്ക് ആ എണ്ണ കോരി നമുക്ക് പകർത്തി വയ്ക്കേണ്ട പാത്രത്തിലേക്ക് നമുക്കിങ്ങനെ കോരി എടുക്കാം പെട്ടെന്ന് തന്നെ എടുക്കുന്നതിൽ നല്ലത് എണ്ണയുടെ മൂപ്പ് മാറുന്നതിന് മുൻപ് തന്നെ നമ്മൾ വേഗം തന്നെ അത് കോരി ഇതിലേക്ക് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ അടി അല്ലെങ്കിൽ ആ ഒരു കലക്കൻ എന്നൊക്കെ പറയുന്ന ഭാഗം നല്ല രീതിയിൽ അത് ആയി വന്നിട്ടുണ്ട് അതിലൊന്നും എണ്ണയില്ല എണ്ണ എണ്ണ അതിൻ്റെ ആ ജലാംശം മുഴുവനായിട്ട് പോയി എണ്ണ നല്ല കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്കിനി പകർത്തി വെച്ചിട്ട് നമുക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ എണ്ണ പ്രിപ്പയർ ആയി കഴിഞ്ഞു അപ്പോൾ ഞാനത് ഒരു കുപ്പിയിലേക്ക് ആക്കിയതാണ് ജസ്റ്റ് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഉപയോഗത്തിന് എടുക്കാം കണ്ടോ കണ്ടത് നല്ല ഞാനത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുകയാണ് അതിൻ്റെ കറക്റ്റ് കളർ അറിയാൻ വേണ്ടി കണ്ടത് നല്ല ഡാർക്ക് ബ്ലാക്ക് പോലത്തെ ഒരു കളറാണ് തീരെ പച്ച പച്ചക്കളറിനേക്കാൾ കൂടുതലൊരു ഡാർക്ക് കളറാണ് അതിൽ നല്ല ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിത് തലയിൽ നമുക്ക് ഡെയിലി യൂസിനും ഒക്കെ ഉപയോഗിക്കാം ഇത് മുടി പെട്ടെന്ന് വളരുന്നതിനും അകാല നിര അകറ്റുന്നതിനും അതുപോലെ തടയിൽ നല്ല തണുപ്പുണ്ടാകുന്നതിനൊക്കെ നല്ല ഒരു എണ്ണയാണിത് ഇപ്പം എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് കാരണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താത്ത പല മിനറൽസും നമുക്ക് കിട്ടുന്നത് ഇതുപോലെ മുടികൾക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള കയ്യോന്നി പോലുള്ള ചെടികൾ ദന്തപാറ പോലുള്ള ചെടികൾ അതിൻ്റെ ഇലകളിൽ നിന്ന് കിട്ടുന്ന മിനറൽസ് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മുടികൾക്ക് എത്താനും അങ്ങനെ നമ്മുടെ തലയിൽ നല്ലൊരു തണുപ്പും നമ്മുടെ തലയ്ക്ക് നല്ലൊരു സുഖമായി സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിനും ഈ എണ്ണ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്